നിങ്ങൾ എന്താ നേരെ വൈകിയേ? ഇന്ന് കുറച്ച് തിരക്കുണ്ടായിരുന്നു, അതാവും നേരം വൈകി. നിങ്ങൾ എന്റെ വാപ്പ വിളിച്ചിരുന്നാ? ഇല്ല. വാപ്പ കൊറേ പ്രാവശ്യം വിളിച്ചു, നിങ്ങൾ പോയടുത്ത് റേഞ്ച് ഇല്ലാത്തടുത്താവും, അതാണ്. വാപ്പ വിളിച്ചത് എന്തിനാന്നറിയോ? ഷെമിക്കേ ഒരു കല്യാണ ആലോചന വന്നിട്ടുണ്ട്. അവര് ഞായറാഴ്ച അങ്ങോട്ട് വരുന്നുണ്ട്, അപ്പൊ നമ്മളോട് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടിട്ടാ. ഇവിടെ നിന്നാരും പോണില്ല. ഏ, വാപ്പ ചെല്ലാൻ പറഞ്ഞിണ്ട്. ആരോട്? നമ്മളോട്. നമ്മളോടല്ല, നിന്നോട്. ഒരു കാര്യം ആദ്യം വീട്ടിൽ കയറി വന്ന മരുമോനോടെ വിളിച്ചു പറയണ്ട, അല്ലാണ്ട് പെണ്ണുങ്ങളോടല്ല. എന്നെ വിളിച്ചു പറയാണ്ട് നിന്നെ വിളിച്ചു പറഞ്ഞു. എന്നോട് പറഞ്ഞാലും നിങ്ങളോട് പറഞ്ഞാലും അതൊന്നല്ലേ? ഒന്ന്? അതെങ്ങനെ ശരിയാവാ? നിന്നോട് പറഞ്ഞാലും എന്നോട് പറഞ്ഞാലും ഒന്ന്? ഒരാളോട് പറഞ്ഞ ഒന്നാവൂ? ആദ്യം ആണുങ്ങൾക്ക് വില തരാൻ പറയും എന്റെ ബാപ്പാട്. നിങ്ങളെ വിളിച്ചല്ലോ ബാപ്പാ, റേഞ്ച് ഇല്ലാത്ത കാരണല്ലേ കിട്ടാഞ്ഞേ? ഒരു റേഞ്ച്? അന്നാ പിന്നെ ഞാൻ ടവറിന്റെ മുകളിൽ കയറിയിരിക്കാം. പോണോടത്തൊക്കെ ടവർ എവിടെയാന്ന് ചോദിച്ചാൽ അവിടെ പിടിയാ നിൽക്കാം. ഇപ്പൊ വിളിക്കും ബാപ്പ നിന്റെ, ഇപ്പൊ വിളിക്കും നിന്റെ ബാപ്പ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയൊന്നും പറയല്ലിക്ക. ഒരിക്കില്ല ഇക്ക. ആദ്യം നിന്റെ തന്തേ മരുമക്കൾക്ക് വില തരാൻ പഠിക്കട്ടെ. മരുമക്കൾക്ക് പുല്ല് വില, പുല്ല് വില എനിക്ക്. എന്താണ് നിങ്ങൾ ഇങ്ങനെ? ഞാൻ ഒരു കാര്യം പറയാം, ഇവിടെ നിന്ന് ആരെങ്കിലും അങ്ങോട്ട് പോണെങ്കിൽ നിന്റെ തന്ത എന്നെ വിളിക്കണം, മനസ്സിലായോ? എന്നെ വിളിച്ചു പറയണം, അല്ലാതെ ഇവിടെ നിന്ന് ഒരാള് അങ്ങോട്ട് പോവില്ല. എന്താ മോളെ? ആ ഉമ്മ, ഞായറാഴ്ച നേരത്തോടെ എത്തില്ലേ മോളെ? അതെ. നിങ്ങളെ പാപ്പാടെ ഒന്ന് പറയൂ, ഷെമിയുടെ കാര്യം ഇക്കാട് അടുത്ത് ഒന്ന് വിളിച്ചു പറയാൻ. വാപ്പ വിളിച്ചിണ്ടായിരുന്നവനെ കിട്ടാണ്ട. അതെ, നിങ്ങൾ എന്നോടല്ലേ പറഞ്ഞിട്ടുള്ളോ? അതല്ലല്ലോ മര്യാദ, ഇക്കാട് ഒന്ന് പറയണ്ടേ? ആ ഞാൻ എന്നാ പറയാ വാപ്പാട്, അവനൊന്ന് വിളിക്കാം. ശരി. എന്തിനാ നിന്റെ പാപ്പ എന്നെ വിളിക്കുന്നു? അയ്യോ, ഷെമിയുടെ കാര്യം പറയാനാവുന്ന എടുക്കുന്നു. ഷെമിയുടെ കാര്യം? ആദ്യം നിന്റെ പാപ്പ മരുമക്കൾക്ക് വില തരാൻ പഠിക്കണേ. എടുക്കുന്നു, അത് പറയാനല്ലേ വിളിക്കണേ. എന്നെ വിളിക്കണ്ട, ഞാൻ എടുക്കില്ല. പ്ലീസ് എടുക്കുക, പ്ലീസ്. മോന് പുല്ല് വില, പുല്ല് വില മരുമോന്. എടുക്കുക, പ്ലീസ്, പ്ലീസ്. എടുക്കുക, പ്ലീസ്. ആദ്യം എന്നെ വിളിക്കണ്ടായിരുന്നു, ആദ്യം എന്നെ വിളിക്കാണ്ട് നിന്നെ വിളിച്ചു പറഞ്ഞത്. പ്ലീസ് ഇക്ക, അത് പറയാനല്ലേ വിളിക്കുന്നത്. പ്ലീസ് ഇക്ക, എടുക്കിക്ക, പ്ലീസ്, പ്ലീസ്. ആ മരുമോനെ. സുഖാണോ പാപ്പ? ആ സുഖായിട്ടിരിക്കുന്നു. ഞാൻ ഇപ്പോ ഷെജൂര് വാപ്പാടെ കാര്യം പറഞ്ഞോളൂ. വാപ്പാനെ കാണണം, വാപ്പാടെ വാപ്പാനെ ഒന്ന് കാണാണ്ട് ഒരു സുഖമില്ല എന്നൊക്കെ ഞാൻ ഇപ്പൊ സംസാരിച്ചോളൂ അവളോട്. ഷെമി മോൾക്ക് ഒരു ആലോചന വന്നിട്ടുണ്ട്, അവര് ഞായറാഴ്ച വീട്ടിലോട്ട് വരുന്നുണ്ട്. ആ നല്ല കാര്യമുണ്ടോ? അതെ, പടച്ചോന്റെ അനുഗ്രഹം. എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ. രണ്ടുപേരും ഞായറാഴ്ച തന്നെ എത്തണം. അതിനെന്താ, ഞാൻ വരാലോ. വാപ്പ ഷെജിനെ വിളിച്ചു പറഞ്ഞില്ലേ? ആ വിളിച്ചിരുന്നു. ഷെജി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. മോനെ ഞാൻ വിളിച്ചിരുന്നു, കിട്ടിയില്ല. ആ ഇപ്പൊ മോനെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഒരു സമാധാനമായത്. എന്തിനാ വാപ്പ ഫോണൊക്കെ ചെയ്ത് പറയേണ്ട ആവശ്യം എന്താ? ഇതൊക്കെ ഒരു ഒരു വാട്സപ്പ് മെസ്സേജ്, വെറുതെ ഒരു മെസ്സേജ്. ഒന്ന് അയച്ചില്ലെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് എത്തില്ലേ? ഇതൊക്കെ വിളിച്ചു പറയാ നിങ്ങളാ. ഞായറാഴ്ച അല്ലേ? ആ ഇന്നിപ്പോ വ്യാഴാഴ്ച. ഞാനൊരു കാര്യം ചെയ്യാം, നാളെ മറ്റന്നാളും വെള്ളിശ്ശേരിയും ലീവ് എടുത്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് നേരത്തോടെ വരാം. ഞാൻ ചേച്ചി ലീവ് എടുക്കാനൊന്നും നിക്കണ്ട. എന്നാലും ഞായറാഴ്ച ഒരു 11 മണിയാകുമ്പോഴേക്കും എത്തിയാ മതി. ആ
ആയിക്കോട്ടെ, ശരി ശരി. ആ ശരി, എന്നാലും വിളിക്കേണ്ടിടുന്നില്ല പാപ്പ, വെറുതെ ഒരു മെസ്സേജ് മതിയായിരുന്നു. ശരി ശരി ശരി. ആ ശരി. നിന്റെ വാപ്പ പഠിച്ച കളരാ. വെള്ളിയാഴ്ചയും ശനിയാഴ്ച ലീവ് എടുത്ത് ഞാൻ വരാന്ന് പറഞ്ഞപ്പോ വരണ്ട, ഞായറാഴ്ച സമയത്തേക്ക് എത്തിയാ മതിന്ന്. പോണോ പോണ്ടേന്നുള്ളത് ആലോചിക്കേണ്ടി വരും.